പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ബ്രേക്ക് ചെയിൻ മേക്ക് ചെയിഞ്ച് എന്ന ക്യാമ്പയിനിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ന് കേരളത്തിൽ തന്നെ കുറച്ച് COVID-19 കേസുകൾ കൂടിയിട്ടുണ്ട്. ഇന്നലെ 19 കേസാണ് പറയുന്നത്. ലോകരാഷ്ട്രങ്ങൾ 211 ലോകരാഷ്ട്രങ്ങളിൽ ഈ രോഗം പടർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് വല്ലാത്തൊരു ഭയമുണ്ടാക്കുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ഒരു സത്യമാണ്. അപ്പോൾ ജീവൻ നിലനിർത്താനുള്ള പ്രവർത്തനമാണ് ഏറ്റവും വലിയ മനുഷ്യനന്മാന്ന് ഇന്നലെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറയുന്നത് കേട്ടോ. അത്ര ശരിയാണ്. ഞാൻ ഈ നമ്മുടെ കർമ്മനിരതമായിട്ടുള്ള ദിവസങ്ങളിലേക്ക് ഞാൻ എല്ലാ ദിവസവും നിങ്ങളുടെ മുന്നിൽ കടന്നു വരികയാണ്. ലോക്ക്ഡൗൺ ആയ ദിവസം മുതൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓരോ വർത്തമാനമായിട്ട് വരികയാണ്. അപ്പം പിന്നെ പല മഹാന്മാരെ പറ്റിയും ഒക്കെ ഞാൻ പറയുണ്ടായി. മഹാന്മാരെ എഴുത്തുകാർ, രാഷ്ട്രീയക്കാർ, അവരൊക്കെ പറ്റിയൊക്കെ പറയുമ്പോൾ അപ്പോൾ രാഷ്ട്രീയവും സാഹിത്യവും ഒക്കെ കൂടെ കലർന്നിട്ടുള്ള എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച കലയും സാഹിത്യവും പിന്നെ രാഷ്ട്രീയവും എല്ലാം തന്നെ കൂട്ടിക്കുഴച്ചൊരു കളിമണ്ണായ ആണ് ശ്രീ MP വീരേന്ദ്രകുമാർ. അപ്പം നമ്മുടെ കോഴിക്കോടുള്ള അദ്ദേഹത്തിനെ കുറിച്ച് ഇന്ന് പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ വിവേകാനന്ദൻ സന്യാസിയും മനുഷ്യനും എന്നുള്ള ആ പുസ്തകത്തിൽ നിന്നാണ് ശരിക്കും ഞാൻ ഈ പരമ്പര ആരംഭിക്കുന്നത്. എഴുത്തുകാരെ പറ്റിയൊക്കെ അല്ല, ഇന്ന് വിവേകാനന്ദനെ പറ്റിയായിരുന്നു സംസാരിച്ചത്. അതുകൊണ്ട് കുറച്ച് ഇടപെട്ടിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് വീരേന്ദ്രകുമാർ സാറിനെ പറ്റി പറയാനാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അദ്ദേഹം പ്രകൃതിയോടും മനുഷ്യരോടും സമരസപ്പെട്ട് ജീവിക്കുന്നൊരു അനുരാഗത്തോടുകൂടി അവയെ സമാശ്ലേഷിച്ച് ജീവിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നി. പ്രകൃതിയോടും മണ്ണിനോടുമുള്ള അദ്ദേഹത്തിൻ്റെ ആരാധനയും സ്നേഹവും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മണ്ണിനെയും ജന്മബന്ധങ്ങളുടെ വേരുകളെയും ഒക്കെ സ്നേഹിച്ച ഒരാണ് സ്നേഹിക്കുന്ന ഒരാളാണ് വീരേന്ദ്രകുമാർ സാറ്. അപ്പം അദ്ദേഹം എത്ര ഉന്നതനായിട്ടുള്ള ആളാണ്, എത്രയോ ഉന്നതനായിട്ടുള്ള ആളാണ്, പക്ഷെ സാധാരണക്കാരോട് അദ്ദേഹം പെരുമാറുന്ന കണ്ടാൽ നമുക്ക് അതിശയം തോന്നും. അപ്പം സാധാരണക്കാരോട് ഒരുമാതിരി പെരുമാറും, അതേപോലെ ഉന്നതരായിട്ടുള്ള പ്രധാനമന്ത്രിയോട് അതിൻ്റേതായിട്ട് രീതിയിൽ പെരുമാറും. അതൊക്കെ എന്നെ അത്ഭുതപ്പെട്ടിട്ടുള്ള കാര്യമാണ്. കാരണം താൻ ആരുമല്ല എന്ന് വിചാരിക്കുമ്പോഴാണ് ഒരാളുടെ വ്യക്തിത്വം ഏതോ തലവിന്യാസത്തിലേക്ക് സ്ഫോടനം ചെയ്യപ്പെടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ ഞാനെല്ലാമാണെന്ന് വിചാരിക്കുന്നവർ നിന്നവരും സമൂഹമൊന്നും അവരെ മാനിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പിന്നെ ഒരു രാഷ്ട്രീയ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. പിന്നെ അതേപോലെ മുൻ മന്ത്രിയായിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു, അതുപോലൊക്കെ പിന്നെ MP ആയിരുന്നുണ്ട് രാജ്യസഭയിൽ. അപ്പം ഇതൊക്കെ ഉള്ള ഒരാൾ പിന്നെ എഴുത്തുകാരനും ആണ്. എഴുത്തുകാരൻ തന്നെ സാധാരണ പുസ്തകമൊന്നുമല്ല, വലിയ വലിയ കനപ്പെട്ട വൈജ്ഞാനിക ഗ്രന്ഥങ്ങളാണ് അദ്ദേഹം എഴുതിയുണ്ടാക്കി. ചെറിയ ചെറിയ പുസ്തകമൊന്നുമല്ല എഴുതുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, ലോകത്തോടുള്ള കാഴ്ചപ്പാടുകൾ, ലോകമെമ്പാടും സഞ്ചരിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ ഈ പിന്നെ അതേപോലെ തന്നെ ഒരു മനുഷ്യ സ്നേഹിയുമാണെന്ന് എനിക്ക് തോന്നുന്നത്. ആഴത്തിലുള്ള വായന അദ്ദേഹത്തിൻ്റെ പിന്നെ എനിക്ക് ദിവസം ഒരു ദിവസം ഒരു ഗ്രന്ഥം വായിക്കുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ദിവസം ഒരു വലിയ പുസ്തകമൊക്കെ വായിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പരിചയപ്പെടുന്നത് എൻ്റെ ഒരു ചെറിയ എൻ്റെ ഒരു പുസ്തകം വായിച്ചിട്ട് അദ്ദേഹം എന്നെ വിളിച്ചപ്പോഴാണ് അദ്ദേഹം ഞാനായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ ഞാൻ പിന്നെ അത്ഭുതപ്പെട്ടു പോയി. ഇത്ര മഹാഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്ന മനുഷ്യൻ ഒരു ചെറിയ എഴുത്തുകാരിയുടെ ഒരു ചെറിയ പുസ്തകം വായിച്ചിട്ട് അതിനെപ്പറ്റി നല്ല വാക്ക് പറയാന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തി. അതെല്ലാവരോടും ചെയ്യുന്നതാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര ചെറിയ ആളായാലും അദ്ദേഹം വിളിച്ച് പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ അച്ഛനും അങ്ങനെയായിരുന്നു. അച്ഛൻ പിന്നെ ഇതായിരുന്നത് അച്ഛൻ എന്താ പറയുക, അറിവിൻ്റെ പിപാസുവായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ. ഒരുപാട് വായിച്ചിരുന്ന ആളാണ്. പിന്നെ നമുക്കറിയാം MK പത്മപ്രഭ ഗൗഡർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒരു സമ്പന്ന ജന്മിഗൃഹത്തിലാണ് വീരേന്ദ്രകുമാർ സാറ് ജനിച്ചത്. അപ്പോൾ പിന്നെ ഈ അറിവിന് ശാസ്ത്രീയ വിഷയത്തിൽ പോലും തൽപരനായിട്ടുള്ള അച്ഛൻ. പിന്നെ സോഷ്യലിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ വിത്ത് വയനാടിൻ്റെ മണ്ണിൽ ആഴ്ത്തിയിട്ടുള്ള ഒരു മനുഷ്യനാണ് പത്മപ്രഭ ഗൗഡർ എന്ന് പറഞ്ഞ ആൾ. അദ്ദേഹം അങ്ങനെ തന്നെ വയനാട്ടുകാരുടെ വയനാടൻ ജനതയുടെ പ്രതിനിധിയായിട്ട് അദ്ദേഹം മദിരാശി നിയമസഭാംഗമായിട്ട് പിന്നെ തിരഞ്ഞെടുക്കണ്ടേ. അങ്ങനെ ഒരു അച്ഛൻ്റെ മകനാണ് ഈ വീരേന്ദ്രകുമാർ സാർ എന്നുള്ളത് എനിക്കറിയാം. അപ്പം അങ്ങനെയുള്ള ഒരാൾ എൻ്റെ ബുക്കിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ
അത്ഭുതപ്പെട്ടു. പക്ഷെ അങ്ങനെ ഞാൻ പരിചയപ്പെട്ടതന്നല്ല. അദ്ദേഹത്തിനെ എനിക്ക് പ്രസംഗത്തിലൂടെയും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെയും അക്ഷരങ്ങളുടെയും ഒക്കെ ഉപാസകയായിരുന്നു മുൻപ്. അദ്ദേഹം മാതൃഭൂമിയിലും അതുപോലെ മാതൃഭൂമി വാരാന്ത്യപ്പതിപ്പിലൊക്കെ എഴുതുന്ന ലേഖനങ്ങൾ ഞാൻ എൻ്റെ ഫയലിലാക്കി സൂക്ഷിക്കുകയായിരുന്നു. അത്രയും നല്ല ചങ്ങമ്പുഴേനെ കുറിച്ച്, അങ്ങനെ പലരെക്കുറിച്ചും അദ്ദേഹം എഴുതുന്ന പിന്നെ സംഗതികളൊന്നും മറ്റാരും എഴുതുന്നൊരു ഭാഷയിലും സംഗീതത്തിലൊന്നും അല്ല അദ്ദേഹം എഴുതുന്നത്. അപ്പോൾ അന്ന് ആദ്യം മുതൽക്കേ ഞാൻ പരിചയപ്പെടുന്ന എത്രയോ മുൻപ് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ അക്ഷരങ്ങളുടെയൊക്കെ ആരാധികയായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഊഷ്മളമായ ഭാഷയാണ്, കാരണം ഹൃദയത്തിൽ കൂട് കൂട്ടുന്നൊരു ഭാഷയാണ് അദ്ദേഹത്തിന്, അതാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ സഹൃദയരുമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടാവുന്ന ബന്ധം, ഒരു ഒരു പുസ്തകം വായിക്കുമ്പോൾ സഹൃദയരുമായി പിന്നെ അദ്ദേഹം എന്താ പറയുക, പിന്നെ ഉള്ളിലുള്ള ഗൂഢാവബോധത്തെ ലോകത്തിന് സമ്മാനിക്കുന്നൊരു രീതി, പിന്നെ അപൂർവസിദ്ധമായിട്ടുള്ള ആന്തരിക ദർശനം അദ്ദേഹത്തിൻ്റെ ഓരോ കൃതികളിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹൃദയനുമായി അഗാധമായി സമന്വയപ്പെടുന്ന ഒരു രീതിയാണത്. അപ്പോൾ അത് പിന്നെ അതേപോലെ ഇടുക്കുതൊഴുത്തായി തീരുന്ന സമൂഹത്തിനെ പറ്റി, അതുപോലെ പ്രകൃതിയോടുള്ള അധിനിവേശത്തിനെ പറ്റിയൊക്കെ ആദ്യം അദ്ദേഹത്തിനുണ്ടായിരുന്ന അത് അതിനെപ്പറ്റിയൊക്കെ എഴുതുമ്പോൾ ഒരു കലാപകാരിയായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത്. പിന്നെ വ്യക്തിപരമായിട്ട് അദ്ദേഹം ഒരു ഡൗൺ ടു ഏർത്ത് മാൻ ആണെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ സാധിക്കുക. കാരണം പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും അദ്ദേഹം എല്ലാവരോടും ഒരേപോലെ നന്നായിട്ട് സമന്മാരമാരി പെരുമാറുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സഹപ്രവർത്തകരോട് അതേപോലെ പുറമേ ഉള്ളവരോടൊക്കെ തന്നെ, വായനക്കാരോട് ആരാധകരോടൊക്കെ തന്നെ അങ്ങനെ പെരുമാറുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സാധാരണ അധികാരം കിട്ടുമ്പോൾ മറ്റുള്ളവർ ഉപദ്രവിക്കാനുള്ള ഒരു വാസന ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ മാതൃഭൂമിയിലെ അദ്ദേഹം അവിടുത്തെ മാനേജിങ് ഡയറക്ടറാണ്, ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടറാണ്. അപ്പോൾ അവിടുത്തെ തൂപ്പുകാരിയോട് വരെ വിശേഷം ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ വീട്ടിൽ ചെന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയൊന്നും ചായ കുടിക്കാതെ വിടില്ല. അദ്ദേഹത്തിൻ്റെ മരുമകൾ ഒക്കെ എത്ര നന്നായിട്ടാണ് പെരുമാറാറിയാം, അദ്ദേഹം ചായ കുടിക്കാതെ നമ്മളെ വിടില്ല. അപ്പോൾ ഉയരത്തിലേക്ക് പോകുന്തോറും വിനയം കൂടുന്നൊരു കാഴ്ച. പിന്നെ എഴുത്തുകാരും അദ്ദേഹം ഒരുപാട് പ്രോത്സാഹിപ്പിക്കും, വലിയ ഫലിതപ്രിയനാണ് കേട്ടോ അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ അസാമാന്യ പ്രസംഗമാണെന്ന് നമുക്കറിയാം. ഈ പ്രസംഗം നമ്മൾ കേൾക്കുമ്പോൾ നമ്മളതിനെ അതിശയിച്ചു പോകും, കാരണം എത്ര തമാശകളാണ്. അപ്പോൾ ഓരോരോ പുതിയ പുതിയ ആകാശത്തിൻ്റെ ഉൾമടക്കുകളിലേക്ക് പോയിട്ട് വീണ്ടും തിരിച്ചു വരുന്ന പോലെ വീണ്ടും ആ സബ്ജക്റ്റിലേക്ക് അദ്ദേഹം തിരിച്ചു വരും. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ അതേപോലെ വയനാട്ടിലെ അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റിലും അതുപോലെ പറമ്പിലൊക്കെ ജോലി ചെയ്യുന്നവരോടൊക്കെ തമാശ പറഞ്ഞ് കളിച്ചിരിക്കുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം കലയായാലും പാട്ടായാലും പിന്നെ എന്താ പറയുക, കലയോടുള്ള അഭിനിവേശം, പാട്ടായാലും കവിതയായാലും നൃത്തമായാലും ഒക്കെ തന്നെ ആസ്വദിക്കുന്ന ഒരു സഹൃദയനായിരുന്നു അദ്ദേഹം. സഹൃദയനാണ് അദ്ദേഹം. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ ജ്ഞാനഗർവം വിജൃംഭിച്ചു നിൽക്കുന്നൊരു കാലമാണല്ലോ ഇത്. അപ്പോൾ ഇക്കാലത്ത് ഓരോരോ ശാസ്ത്ര വികാസത്തിൻ്റെയും അതിനെപ്പറ്റിയും അതിൻ്റെ മറുവശവും ആഴത്തിൽ പഠിച്ച് സ്വാംശീകരിച്ച് ദീർഘദർശികളായിട്ടുള്ള ലേഖനങ്ങൾ അദ്ദേഹം വളരെ ക്രാന്തദർശിയാണ് അദ്ദേഹം. മുന്നോട്ട് കണ്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ എഴുതുക. അങ്ങനെ വലിയ വലിയ ലേഖനങ്ങൾ മാതൃഭൂമിയിലൊക്കെ പ്രത്യക്ഷപ്പെടും. അപ്പോൾ ആഗോളവൽക്കരണവും പ്ലാച്ചിമടയിലെ ജലപ്രശ്നവും അതുപോലെ വിവരസാങ്കേതിക വിദ്യയും അതിൻ്റെ വിസ്ഫോടനവും ഒക്കെ തന്നെ നമ്മൾ വായിച്ചിട്ടുള്ളത് ആദ്യം തന്നെ വീരേന്ദ്രകുമാർ സാറിൻ്റെ ലേഖനം മാതൃഭൂമി പത്രത്തിൽ വരുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ ആന്തരിക തലങ്ങളെ ത്രസിക്കുന്ന ജിജ്ഞാസ ഉളവാക്കുന്ന തരത്തിലുള്ള ലേഖനങ്ങളാണ് അദ്ദേഹം എഴുതുക. അപ്പോൾ സർഗധനർക്ക് മാത്രം ലഭിക്കുന്ന ഒരു നാലാം കണ്ണ് അദ്ദേഹത്തിനുണ്ടെന്ന് ഓരോ ലേഖനം അല്ലെങ്കിൽ ഓരോരോ പുസ്തകം വായിക്കുമ്പോഴും ഞാൻ തോന്നും, എനിക്ക് തോന്നിയിട്ടുണ്ട്. മഹത്തായ ദാർശനികമായൊരു തലം ഓരോ ഏടിലും അങ്കിതമായിട്ടുള്ളതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ വീരേന്ദ്രകുമാർ സാറ് അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ അടിത്തട്ടിൽ, നമ്മുടെയൊക്കെ ആത്മാവിൻ്റെ അടിത്തട്ടിലൊരു സാന്ത്വനമായിട്ട് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വരികളും അത് പുസ്തകങ്ങളൊക്കെ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കുറേ പുസ്തകങ്ങളുണ്ട്, വർഗീയതയെയും അതേപോലെ മതേതര കാഴ്ചപ്പാടിനെയും ഒക്കെ പറ്റിയിട്ടുള്ള പിന്നെ പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ. എനിക്ക് തോന്നുന്നു ഞാൻ ആ ബുക്കാണ് അദ്ദേഹത്തിൻ്റെ ആദ്യം വായിച്ചത്, ബുദ്ധൻ്റെ ചിരി. അപ്പോൾ രാമൻ്റെ ദുഃഖത്തിൽ എന്താണ്, ക്രീമി ലെയർ എന്ന സിദ്ധാന്തം ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് സ്ഥാപിക്കുകയാണ് എഴുതിയിട്ട്. സാമൂഹിക നീതിക്ക് വേണ്ടി
സാമൂഹിക നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാകണം രാഷ്ട്രീയ പാർട്ടികളുടെ ലക്ഷ്യം, അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യ അജണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രോഷത്തിൻ്റെ വിത്തുകൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹം സ്വന്തം താല്പര്യം രക്ഷിക്കാൻ വേണ്ടി അമേരിക്കയും അതിൻ്റെ ഏജൻസും നടത്തുന്ന യുദ്ധങ്ങളിൽ രോഷം പൂണ്ടിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് ഭീകരവാദം വളർത്തുകയല്ല വേണ്ടത്, പകര ശാന്തി ഗോപുരങ്ങൾ ഉയർത്തുകയാണ് വേണ്ടത് എന്ന് അദ്ദേഹത്തിൻ്റെ കൊട്ടേഷനാണ് കേട്ടത്. പിന്നെ ആഗോളവൽക്കരണം എന്ന സാമ്പത്തിക പരിഷ്കാരം വന്ന സമയത്ത് അതിനെപ്പറ്റി എന്താണെന്നറിയാത്ത സമയത്ത് നമുക്കൊക്കെ എന്താന്ന് മനസ്സിലാവുന്നതിൻ്റെ സമയത്താണ് അദ്ദേഹം അതിനെ പറ്റിയിട്ട് ഒരുപാട് പ്രസംഗം നടത്തിയിട്ടുണ്ട് കേട്ടോ, ആഗോളവൽക്കരണത്തിനെ പറ്റി, ഗ്ലോബലൈസേഷൻ. അപ്പോൾ ആഗോളതലത്തിൽ മൂലധനമടക്കമുള്ള ഉൽപ്പാദന പ്രക്രിയയുടെ അടിസ്ഥാന ഘടകങ്ങൾക്ക് പൂർണ്ണ ചലന സ്വാതന്ത്ര്യം ഉണ്ടാവും എന്നൊക്കെ കൊട്ടി ഘോഷിച്ചതായിട്ടാണ് നമ്മൾ കേട്ടത്. ആ സമയത്ത് വീരേന്ദ്രകുമാർ സാർ പറയുകയാണ് ഈ പിന്നെ എന്താ പറയുക, ഈ പദ്ധതിയുടെ ഉപജ്ഞാതാക്കളായിട്ടുള്ള അമേരിക്ക അടക്കമുള്ള വികസിത രാജ്യങ്ങളിൽ പോലും അവിടെ ദരിദ്രർ പാർശ്വവൽക്കരിക്കപ്പെടുകയും അതേപോലെ ഭക്ഷണം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ, പല മേഖലകളിലും കടുത്ത അസന്തുലിതാവസ്ഥയും അസമത്വവുമാണ് ഉള്ളത് എന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതേപോലെ 1995 നിലവിൽ വന്നിട്ടുള്ള ലോക വ്യാപാര സംഘടന, അതിൻ്റെ പിന്നെ സിയാറ്റിലിൻ വെച്ച് നടക്കേണ്ടിയിരുന്ന സമ്മേളനം അവികസിത രാഷ്ട്രങ്ങൾ എന്തിനാണ് തടഞ്ഞത്? അദ്ദേഹം ലോക വ്യാപാര സംഘടനയും ഊരാക്കുടുക്കുകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ എഴുതിയതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ആദ്യം പ്രസംഗങ്ങളായിട്ടാണ് വരിക, അതിനുശേഷമാണ് അദ്ദേഹം ഈ വക സംഗതികളൊക്കെ എഴുതി വെക്കുന്നത്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ കേരളീയരൊക്കെ കൂടുതൽ ഇത്രയും വലിയ ഗഹനമായ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. പിന്നെ അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ, എല്ലാം ഒന്നും അദ്ദേഹത്തിനെ പറ്റിയൊന്നും മുഴുവനൊന്നും ഈ 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ടൊന്നും പറയാൻ സാധിക്കില്ല. സഞ്ചാരത്തിൻ്റെ പിന്നെ നിത്യപ്രണയിയായിരുന്നു അദ്ദേഹം. നമുക്കറിയാം അദ്ദേഹം ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, നിത്യ സഞ്ചാരിയാണ്, എസ് കെ പൊറ്റക്കാടിൻ്റെയൊക്കെ മാര്യമാണ്. അപ്പോൾ സ്വന്തം നാട്ടിലെ സ്ഫുടീകരിക്കുന്ന തരത്തിലുള്ള കൃതികളിനേക്കാൾ അദ്ദേഹം വിദേശത്തിനെ പറ്റിയായിരുന്നു ആദ്യം എഴുതിയിരുന്നത്. പക്ഷേ ഇത് പിന്നെ ഹൈമവത ഭൂവിൽ നിന്നുള്ള പുസ്തകം എന്താണ്, അത് മഹനീയമായ ഭാരതീയ ദർശനത്തിൻ്റെ ഉദാത്ത സൗന്ദര്യമാണ് നമ്മളതിൽ കാണുന്നത്. വടക്കേ ഇന്ത്യ തൊട്ടിട്ട് പിന്നെ ഹിമാലയം വരെയുള്ള യാത്ര, അവിടെ നടക്കുന്ന സംഭവങ്ങൾ, അവിടെ നിന്നുള്ള അവിടുത്തെ ചരിത്ര സംഭവങ്ങൾ, എല്ലാ സംഗതിയും, അവിടുത്തെ ഹിസ്റ്ററി, ജോഗ്രഫി, അവിടെ നടന്ന ചരിത്ര സംഭവങ്ങൾ, പിന്നെ എല്ലാ സംഗതികളും, അതുമായിട്ടുള്ള പുരാണങ്ങൾ എല്ലാം അദ്ദേഹം അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം പിന്നെ അതിൻ്റെ ഞാൻ ആലോചിക്കുകയാണ് രാഷ്ട്രീയത്തിലും അതുപോലെ മാതൃഭൂമിയിലും എല്ലാത്തിലും തിരക്കുള്ളൊരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്ര കനപ്പെട്ട പുസ്തകങ്ങൾ എഴുതുന്നതെന്ന് ഞാൻ വിചാരിച്ചു നോക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പിന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അതുപോലെ നിരവധി പുരസ്കാരങ്ങൾ ഈ ഒരു പുസ്തകത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അഴീക്കോട് മാഷാണ് അത്ര അതിന് നാമധേയം നൽകിയത്. പിന്നെ അപ്പോൾ ഈ ഒരു പുസ്തകം പിന്നെ അതിന് ഈ വരെ ജ്ഞാനപീഠ സമിതിയുടെ പിന്നെ മഹത്തായിട്ടുള്ള ഒരു മൂർത്തിദേവി പുരസ്കാരമാണ് അതിന് അവസാനം കിട്ടിയത്. ഒരുപാട് പുരസ്കാരം കിട്ടിയ ഒരു പുസ്തകമാണത്. പിന്നെ മധ്യ യൂറോപ്പിൻ്റെ പിന്നെ സാമൂഹികവും അതുപോലെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ വഴിത്തിരിവുകൾക്ക് പങ്കാളിയായ അല്ലെങ്കിൽ കാഴ്ചക്കാരനായ അല്ലെങ്കിലും സാക്ഷിയാണ് ഡാന്യൂബ് നദി. അപ്പോൾ കൊടും യുദ്ധങ്ങളെയും കോൺസെൻട്രേറ്റ് ക്യാമ്പുകളെയും നിരവധി യൂറോപ്യൻ കലാ സാംസ്കാരിക സ്ഥാപനങ്ങളെയും എഴുത്തുകാരെയും കലാകാരന്മാരെയും ശാസ്ത്രജ്ഞന്മാരെയും ഒക്കെ ഈ ഗ്രന്ഥം പരിചയപ്പെടുത്തുന്നു. ആ നാടിനെ മാത്രമല്ല, ആ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ പറ്റി, മഹത്തായ ആളുകളെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്. അതേപോലെ വിവേകാനന്ദനെ പറ്റി, ഞാൻ വിവേകാനന്ദനെ പറ്റിയാണ് ഞാൻ ആദ്യം സംസാരിച്ചത്, അതുകൊണ്ട് ഞാൻ കൂടുതൽ ആവർത്തന വിരസത വേണ്ട. പക്ഷേ അദ്ദേഹത്തിന് വിവേകാനന്ദനെ പറ്റി ഇത്ര മഹത്വം ബൃഹത്വമായിട്ടുള്ള ഒരു കൃതി വേറെ ഏതെങ്കിലും ഭാഷയിലുണ്ടോയെന്ന് എനിക്കറിയില്ല. അത്രയും വലിയൊരു ബൃഹത്തായ, അപ്പം അത് പുത്തൻ തലമുറയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു കൃതിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതൊരു പുത്തൻ തലമുറയ്ക്ക് പിന്നെ വേണ്ടി ഒരു എഴുത്തുകാരൻ്റെ ഉജ്ജ്വലമായൊരു പാരിതോഷികമാണ് ഈ പുസ്തകം എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം അപ്പം അത്രയും മുഴുവൻ പരിചയപ്പെടുത്താനൊന്നും നേരല്ല ഇനി നമുക്ക്, ചെറിയൊരു ബൈറ്റിൽ. അപ്പോൾ സാഹിത്യത്തിൻ്റെ ദിവ്യ പ്രവാഹം ജീവിത മരുഭൂമിയിൽ വീഴുന്ന ഒരു അമൃത വർഷമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഈ അറിവിൻ്റെ പിന്നെ എന്താണ്, അറിവിൻ്റെ സന്മാത്രത്തിൽ ചിന്മയാനന്ദം ചുരിയുന്ന വാക്കുകൾ വായനക്കാരൻ്റെ ശ്രോത്രത്തിൽ അറിവ് ഉരുക്കഴിക്കുന്ന ഒരു തന്ത്രം, ഇതാണ് വീരേന്ദ്രകുമാർ സാറിൻ്റെ എഴുത്ത്.
എടുത്തെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഈ ബഹുമുഖ പ്രതിഭയെക്കുറിച്ച് പറയാനുണ്ടായി, ഞാൻ വിട്ടുപോയതാണ്. കാരണം മുഴുവനൊന്നും പറയാൻ ഇന്ന് നേരം പുലരുന്നവരെ പറഞ്ഞാലൊന്നും തീരില്ല, അതാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ പറ്റി ഞാൻ പറയാം. അദ്ദേഹത്തിൻ്റെ അമ്മ മരുദേവി അവ്വ എന്നാണ് പേര്. പിന്നെ അദ്ദേഹം മദിരാശിയിൽ ആണ് ഇദ്ദേഹം പഠിച്ചത്. വീരേന്ദ്രകുമാർ സാർ അവിടുത്തെ വിവേകാനന്ദ കോളേജിലാണ് ഫിലോസഫിയിൽ മാസ്റ്റർ ബിരുദെടുത്തത്. പിന്നെ അമേരിക്കയിലെ സിൻസിനാറ്റി യൂണിവേഴ്സിറ്റിയിലാണ് എം ബി എ ചെയ്തത്. പിന്നെ അദ്ദേഹം മാതൃഭൂമിയുടെ ചെയർമാനും മാനേജിങ് ഡയറക്ടറുമാണെന്ന് നമുക്കറിയാം. അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹത്തിൻ്റെ സ്വത്തുകളൊക്കെ കണ്ടുകെട്ടിയിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ 1987 കേരള നിയമസഭാംഗമായിരുന്നു, വനംവകുപ്പ് മന്ത്രിയുമായിരുന്നു. പിന്നെ കേന്ദ്രമന്ത്രിസഭയിൽ ധനകാര്യ സഹമന്ത്രിയായി 2004 മുതൽ 2009 വരെ അദ്ദേഹം എം പി ആയിരുന്നു. പിന്നെ 2016-17 രാജ്യസഭാംഗമായി, പിന്നെ വീണ്ടും 2018 വീണ്ടും രാജ്യസഭാംഗമായി. അപ്പോൾ പല പല പുരസ്കാരങ്ങൾ, ആ പുരസ്കാരങ്ങളെ പേരൊന്നും മുഴുവൻ പറഞ്ഞാൽ തീരില്ല കേട്ടോ. 100 പുരസ്കാരങ്ങളുണ്ട്. ജി ശങ്കരക്കുറുപ്പിൻ്റെ പേരിൽ ഓടക്കുഴൽ അവാർഡ്, കാസരി പുരസ്കാരം, അബുദാബി ശക്തി പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ്, മൂർത്തിദേവി പുരസ്കാരം, പിന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി, കേരള സാഹിത്യ അക്കാദമി, അങ്ങനെ അവസാനം മൂർത്തിദേവി പുരസ്കാരം വരെ അദ്ദേഹത്തിന് കിട്ടി. അങ്ങനെ 100+ പുരസ്കാരങ്ങൾ വാങ്ങിയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൃതികൾ ഹൈമവത ഭൂവിയിൽ തന്നെ ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷിൽ അതിലേക്കൊക്കെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷിലുള്ള അതിൻ്റെ പരിഭാഷ ഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു നടന്നത്. അദ്ദേഹം വിവിധ വൻകരകൾ സഞ്ചരിച്ചിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ പറഞ്ഞാൽ തീരുമില്ല, അത്രയധികം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ഭാര്യയെ കൂട്ടിയിട്ടാണ്, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുടെ കൂടെയാണ് എല്ലാ സ്ഥലത്തും പോകുക. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഉഷചേച്ചി, പിന്നെ ആശ, നിഷ, ജയലക്ഷ്മി, പിന്നെ ശ്രീ ശ്രേയംസ് കുമാർ, ഇവരൊക്കെയാണ്. ശ്രേയംസ് കുമാർ അദ്ദേഹത്തിൻ്റെ ഏക മകനാണ്. അപ്പോൾ എല്ലാ അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാനൊരു ഒരു സർവകലാശാലയാണ് അദ്ദേഹം എനിക്ക് തോന്നിയിട്ടുണ്ട്. ജനിതകത്തിൽ നിന്ന് വന്നു ചേരുന്ന വാസനയുടെ മഹത്വം പിന്നെ തുടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അദ്ദേഹത്തിനെ പറ്റി പറയാൻ എനിക്ക് അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ നമുക്കെല്ലാം ഈ കൊറോണ ദിവസങ്ങളെ ഇച്ഛാശക്തിയോടുകൂടി നേരിടാനുള്ള കരുത്തുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബ്രേക്ക് ചെയിൻ, മേക്ക് ചേഞ്ച്.